ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. വാളയാറിൽ സഹോദരിമാരായ പെൺകുട്ടികളുടെ ദുരൂഹ മരണക്കേസിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന് രാജ്യസഭാ എം പി സുരേഷ് ഗോപി. സാധാരണ മനുഷ്യർക്ക് ആശയവിനിമയം അസാധ്യമാകും വിധം ഭാഷ വ്യവഹരിക്കപ്പെടുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും സമൂഹത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാനുള്ള അവസരമാണ് ഭരണഭാഷ മാതൃഭാഷയാക്കുന്നതിലൂടെ സംഭവിക്കുന്നതെന്നും പ്രമുഖ എഴുത്തുകാരി സാറ ജോസഫ്. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച രണ്ട് വീടുകൾ താക്കോൽ ദാനം നടത്തി. വാർത്തകൾ വിശദമായി. വാളയാറിൽ സഹോദരിമാരായ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന് രാജ്യസഭാ എം പി സുരേഷ് ഗോപി പറഞ്ഞു. ഏങ്ങണ്ടിയൂരിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടികളെ രക്ഷിതാക്കളെ സന്ദർശിക്കാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ വൈസ് ചെയർമാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത് തന്നെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിന്റെ തെളിവാണ്. കമ്മീഷനെ കാണാൻ അനുവദിക്കാതെ രക്ഷിതാക്കളെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചതിന് എന്താണ് തടസ്സമായതെന്ന് മാധ്യമങ്ങളാണ് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത്. ഇപ്പോ നടപടികള് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇതിന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്? ഉണ്ടാവും. ത്യാഗത്തിന്റെ സന്ദേശം നൽകേണ്ടത് ഉണ്ടാവും. എന്ത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഉണ്ടാവുക? ഞാനല്ല, അത് നിങ്ങൾ അറിയും. ഇടപെടലുണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇതുണ്ടാവും? അതിന്റെ ഒരു ചെറിയ തുടക്കം കുറിച്ചപ്പോ അവര് വന്നപ്പം കുട്ടികളുടെ പേരൻസ് ഇല്ലായിരുന്നല്ലോ അല്ലേ? അത് സർക്കാർ മുഖ്യമന്ത്രി മനഃപൂർവ്വമായി മാറ്റിയെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതൊക്കെ എന്നെ കൊണ്ടെന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് അറിയാവല്ലേ. സ്വാഭാവിക ഒരു ചോദ്യമാണ് അത്. ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവ് അങ്ങ് പറ ജനങ്ങളോട്. നിങ്ങളെ വലിയ വിശ്വാസമല്ലേ? അപ്പൊ അങ്ങനെ ഒരു നീക്കമാണ് നടന്നത് അല്ല? ആണോ? ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല. സി, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കും. ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അമിത്ഷാ അങ്ങേ ഡൽഹിയിലേക്ക് വിളിച്ചു, പ്രതീക്ഷിക്കാമോ? ഞാൻ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം അവർ പറയുന്നതനുസരിച്ചേ പറ്റും. ആ അച്ചടക്കം കാര്യങ്ങൾ പാർട്ടി തീരുമാനിച്ച് പാർട്ടി പറയും, അല്ലാതെ ഞാൻ പുറത്ത് പറയാൻ പാടില്ല. പാർട്ടി അത് പറയും, ഉടനെ തന്നെ പറയും. സന്തോഷ വാർത്ത ഉടനെ ആണോ കുറച്ചുകൂടെ കഴിഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. ഡൽഹിയിൽ അമിത്ഷായുമായി ചർച്ച നടത്തിയത് പാർട്ടിയുടെ സംസ്ഥാന ചുമതലയിലേക്കുള്ള സൂചനയാണോ എന്ന ചോദ്യത്തിന് അക്കാര്യം താനല്ല, പാർട്ടി നേതൃത്വമാണ് പറയേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരുപാട് സിനിമകൾ താൻ ചെയ്തു വരികയാണ്, ഇക്കാര്യമെല്ലാം അമിത്ഷായെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി എം പി പറഞ്ഞു. സാധാരണ മനുഷ്യർക്ക് ആശയവിനിമയം അസാധ്യമാകും വിധം ഭാഷ വ്യവഹരിക്കപ്പെടുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും സമൂഹത്തിൽ സംഭവിക്കുന്നതെന്തെന്ന് അറിയാനുള്ള അവസരമാണ് ഭരണഭാഷ മാതൃഭാഷയാക്കുന്നതിലൂടെ സംഭവിക്കുന്നതെന്നും പ്രമുഖ എഴുത്തുകാരി സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു. അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഒപ്പുവച്ചുകൊണ്ടുള്ള ഒരു കരാർ അനുസരിച്ചാണ് ഇന്ത്യൻ യൂണിയനിൽ വിവിധ രാഷ്ട്രങ്ങൾ ചേരുന്നത്. അങ്ങനെ ചേരുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചേരുമ്പോൾ ആ ചേരുന്ന രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായ, അല്ലെങ്കിൽ അതിന്റെ കരാർദാതാക്കൾക്കെല്ലാം ഉണ്ടായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു സമാധാന വാക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ കൂട്ടിച്ചേർക്കപ്പെടുന്ന രാഷ്ട്രീയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ വൈവിധ്യപൂർണമാണ്. ഇന്ത്യ എന്ന് പറയുന്ന അത്ഭുതകരമായ ബഹുസ്വരത ഉള്ള ഒരു രാജ്യമാണ് എന്ന് നമുക്കറിയാം. വിശ്വസിക്കാനാവില്ല നമുക്ക്. ഒരു ചെറിയൊരു ബോർഡർ കഴിഞ്ഞാൽ മറ്റൊരു ദേശീയത, മറ്റൊരു സംസ്കാരം, മറ്റൊരു ഭാഷ, മറ്റൊരു ഭക്ഷണ രീതി, ആചാര മര്യാദകൾ, മറ്റൊരു വേഷവിധാനം ആരംഭിക്കുകയാണ്.
പാലക്കാടിന്റെ ബോർഡർ കഴിഞ്ഞാൽ തമിഴിൽ സംസ്കാരം ആരംഭിക്കുകയും അതിനപ്പുറത്തേക്ക് തമിഴ് കന്നഡ അങ്ങനെ മാറി മാറി വിവിധ ദേശങ്ങൾ വിവിധ ദേശങ്ങളിലെ ജനതകൾ അവരുടെ ഐക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷിനെ അവരന്ന് ഉപയോഗിച്ചത് ലിവിംഗ് വിത്ത് ഡിഫറൻസ് എന്നാണ്. തൃശൂർ ജില്ലാ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ ലൈബ്രറി കൌൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മലയാള ദിനവും മലയാള ഭാഷാ വാരാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഭരണഭാഷ മലയാളമാവുന്നതോടെ മറ്റ് ഭാഷകൾ അറിയാത്ത സാധാരണക്കാരായ വലിയ ജനതയെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. കോടതികളിലെ വ്യവഹാര ഭാഷയും ഡോക്ടർമാരുടെയും ഓഫീസുകളുടെയും ഭാഷയും മലയാളത്തിലാക്കണം. ഇതിലൂടെ മനുഷ്യാവകാശ ലംഘനം നേരിടാൻ സാധ്യതയുള്ള അത്തരം ഇടങ്ങളിൽ നാം വൻതോതിലുള്ള ജനതയെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഭാഷ. ഓരോ കാലഘട്ടത്തിലെയും ജീവിതവും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ജാതി, ദരിദ്രർ, അടിമത്തം, വിവേചനം, കാർഷിക വൃത്തി എന്നിവയെല്ലാം പഠിക്കണമെങ്കിൽ അതത് കാലഘട്ടത്തിലെ ഭാഷ മനസ്സിലാക്കിയാൽ മതി. ജീവിതത്തിൽ നിന്ന് പിൻവലിയുന്നതെന്തും ഭാഷയിൽ നിന്ന് പിൻവലിയും. കേരളത്തിൽ ജാതി വ്യവസ്ഥ രൂക്ഷമായിരുന്ന സമയത്ത് ജാതി വിവേചനം നഗ്നമായി പ്രതിഫലിക്കുന്ന ഭാഷയാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ വാക്കുകളിൽ പലതും ഇന്ന് ആക്ഷേപഹാസ്യ രൂപേണ മാത്രമാണ് ഉപയോഗിക്കുന്നത്. മലയാളിയുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ജാതി വ്യവസ്ഥ ഉന്മൂലനം ചെയ്യാത്തതിനാലാണിത്. ജീവിതത്തിൽ നിന്ന് വസ്തുക്കളും വസ്തുതകളും മാത്രമല്ല ഭാഷയും മറ്റ് രീതികളും കൂടി വ്യവഹരിക്കപ്പെടുന്നുണ്ട്. അധിനിവേശ സംസ്കാരത്തിൽ മലയാള ഭാഷയുടെ തനിമയെ നിലനിർത്തുവാൻ പ്രയാസം നേരിട്ടു. ഇന്നത്തെ കോർപ്പറേറ്റ് യുഗത്തിൽ സാങ്കേതിക ഭാഷയായ ഇംഗ്ലീഷിനൊപ്പം മലയാള ഭാഷ കൂടി കുട്ടികൾക്ക് വഴങ്ങാൻ സാധിക്കുന്ന തരത്തിൽ പാഠപുസ്തകങ്ങളെ മാറ്റണമെന്നും അവർ പറഞ്ഞു. ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ അഫ്സാന പർവീൻ ഭാഷാപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ADM റെജി പി ജോസഫ്, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ BP സുലഭകുമാരി, ഗ്രന്ഥശാല സംഘം ജില്ലാ സെക്രട്ടറി KN ഹരി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N ഗീത തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച രണ്ട് വീടുകൾ താക്കോൽ ദാനം നടത്തി. എടത്തിരുത്തി സ്വദേശികളായ കാച്ചപ്പള്ളി സിസിലി, കാളക്കൂടത്ത് മോഹനൻ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 475 ചതുരശ്ര അടിയിൽ 5 ലക്ഷം രൂപ ചിലവിട്ടാണ് ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ 4 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് താക്കോൽ ദാനം നിർവഹിച്ചു. അങ്ങനെ 2018 പ്രളയത്തിൽ അതിന്റെ ഭാഗമായി കിടപ്പേടം നഷ്ടപ്പെട്ട ആളുകൾ നിരവധിയാണ് നമ്മുടെ കേരളത്തിൽ. ഏകദേശം 31,000 കോടി രൂപയുടെ നഷ്ടം ഈ കൊച്ചു കേരളത്തിനുണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലകളിൽ നമ്മുടെ ജീവനോപാധികളെയൊക്കെ, ആ കയ്യൊപ്പ് ചാർത്തിയിരുന്ന ജീവനോപാധികളെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ആ പ്രളയം കടന്നുപോയത്. ആ പ്രളയം കടന്നുപോയപ്പോൾ പലരുടെയും കൊച്ചു വീടുകൾ നഷ്ടപ്പെട്ടു. അവർക്ക് താങ്ങായി തണലായി എന്തുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് മാറിക്കൂടാ എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ചോദ്യത്തിന് മുമ്പിലാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഞങ്ങളതിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിൽ വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് കയറിക്കിടക്കാൻ ഒരു കൂര എന്നുള്ള സ്വപ്നം, പണി കഴിഞ്ഞൊക്കെ വന്നാൽ തങ്ങളുടെ മക്കളെയും ഒക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഭാര്യയെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു വീടിൽ അന്തിയുറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തയ്യാറായി. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെമ്പാടും 2,000 വീടുകൾ പണിതു കൊടുക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ചത്. ബാങ്ക് പ്രസിഡന്റ് പ്രശോഭത്തിന് മുന്നപ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, കൊടുങ്ങല്ലൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ CK ഗീത, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിൽ കടലാക്രമണ ഭീഷണിയുള്ള മേഖലയിലെ വീടുകൾ സംരക്ഷിക്കാൻ അടിയന്തരമായി ജിയോ ബാഗുകൾ സ്ഥാപിക്കുമെന്ന് കളക്ടർ എസ് ഷാനവാസ്. ൂർ വാടാനപ്പള്ളി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അപകട സാധ്യത, അപകടം എന്തൊക്കെയുണ്ടെന്ന് നേരിട്ട് കാണുവാനും അടിയന്തരമായി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് കണ്ടെത്തുവാനുമായിട്ടാണ് ഈ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സമയം അവരോടുകൂടി ചർച്ച ചെയ്ത് പഞ്ചായത്തിനോട് അഭിപ്രായം അറിഞ്ഞതിന് ശേഷം അടിയന്തരമായി ഏതൊക്കെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന്, നിലവിൽ പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെ വേണമെന്ന് വിലയിരുത്താനായിട്ടാണ് ഈ സന്ദർശനം നടത്തിയിട്ടുള്ളത്. ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്ന നടക്കണം. അപ്പോൾ നിലവിൽ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള വീടുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജിയോ ബാഗിൻ്റെ സംരക്ഷണം ഒരുക്കും. ഈ വരുന്ന സീസൺ മുൻപ് തന്നെ ഈ വീട്ടുകാർ
അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനാണ് നടപടികൾ ചെയ്യുന്നത്. കടലാക്രമണം ശക്തമായ ഏങ്ങണ്ടിയൂർ വാടനപ്പള്ളി പഞ്ചായത്തുകളിലെ തീരമേഖലയിൽ സന്ദർശനം നടത്തുകയായിരുന്നു ജില്ലാ കളക്ടർ. വൈകിട്ടോടെയാണ് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് കടലാക്രമണ ഭീഷണിയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചത്. അപകട സാധ്യത കണ്ടെത്താനും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനുമായിരുന്നു സന്ദർശനം. ഏങ്ങണ്ടിയൂർ ഏത്തായി പൊക്കുളങ്ങര ബീച്ചുകളിലും വാടനപ്പള്ളി പഞ്ചായത്തിലെ പൊക്കാഞ്ചേരി ബീച്ചിലുമായിരുന്നു സന്ദർശനം. സുരക്ഷാ ഭീഷണിയുള്ള വീടുകൾക്ക് മുൻപിൽ എത്രയും വേഗം ജിയോ ബാഗുകൾ സ്ഥാപിച്ചു തുടങ്ങും. കൂടാതെ ഇത്തരം മേഖലയിലെ കുടുംബങ്ങളെ വരുന്ന കാലവർഷത്തിന് മുൻപായി പുനരധിവാസം ഉറപ്പിക്കും. പുനരധിവാസം ഉറപ്പാക്കേണ്ട വീടുകൾ ഉടൻ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് ഏങ്ങണ്ടിയൂർ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എൻ ജ്യോതിലാൽ, ഷിജിത് വടക്കഞ്ചേരി എന്നിവർ പറഞ്ഞു. പുനരധിവാസം ആഗ്രഹിക്കുന്നവർ അനുയോജ്യമായ 3 സെന്റ് ഭൂമി കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് ജില്ലാ കളക്ടർ പ്രദേശത്തെ വീട്ടുകാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ചാവക്കാട് തഹസിൽദാർ സി എസ് രാജേഷ്, വില്ലേജ് ഓഫീസർ ശിവദാസ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമയം ഒഴിവാക്കി ജനകീയ ഫണ്ട് ഉപയോഗിച്ച് നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കാമെന്ന് രാജ്യസഭാ എം പി സുരേഷ് ഗോപി. ഏങ്ങണ്ടിയൂരിൽ സേവാഭാരതി ടാങ്കർ ലോറി ഉപയോഗിച്ചുള്ള സൌജന്യ കുടിവെള്ള വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. കലർപ്പുള്ള വെള്ളം കുടിനീരാക്കി മാറ്റുന്ന ആറോ പ്ലാന്റുകൾ നല്ലതാണ്. ചേറ്റുവ മുതൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മേഖലയിൽ ഇതിന്റെ സാങ്കേതിക പഠനം നടത്തി റിപ്പോർട്ട് നൽകിയാൽ 2-3 പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിക്കാം. സഹമനുഷ്യൻ ഒരു അത്യാവശ്യമെന്ന് വന്നാൽ ഒരു ഹൃദയ പെരുമാറ്റം നടത്തുന്നതിനുള്ള സന്ദേശം നിങ്ങൾക്ക് ഇനി എത്രയാണ് വേണ്ടത്? അങ്ങനെ സന്ദേശം ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശ്രീ സുഗ്രുവിന്റെ സന്ദേശം ഏറ്റവും അവസാനത്തെ സന്ദേശമായിട്ട് നിങ്ങൾ കരുതേണ്ടി വരും. മുന്നോട്ട് വരണം. ദൈവം കൂടുതലായി അനുഗ്രഹിച്ചിട്ടുള്ള വിഭാഗങ്ങൾ വളരെ വലുതാണ്. അത് ഭൂരിപക്ഷമാണ്, മറ്റുള്ളവർ ന്യൂനപക്ഷമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനൊരു മെജോറിറ്റി ദൈവം കൂടുതൽ അനുഗ്രഹിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ മുന്നോട്ട് വന്നാൽ പ്രാദേശികമായിട്ട് ഇങ്ങനെയുള്ള ഒരുപക്ഷെ ഒരു കലാപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ അങ്കലാപ്പുകൾ, വിഷമതകൾ, അത്യാവശ്യകതകൾ നേടിക്കൊടുക്കുന്നതിന് ക്രൗഡ് ഫണ്ടിങ്ങിന് വലിയ സാധ്യതയാണെന്ന് ഒരു ഒറ്റയാൾ പട്ടാളത്തിലൂടെ ശ്രീ സുബ്രു തെളിയിച്ചിരിക്കുക. വാഗ്ദാനമായി കരുതണ്ട, ഒരു സാധ്യതയായി കരുതിയാൽ മതി. 1, 2, 3, 6 പ്ലാന്റുകൾ നമുക്ക് സ്ഥാപിച്ച് അതിൻ്റെ പൂർണ്ണമായ ഗുണഭോഗം ആ മെഷീനുകളിലൂടെ നടപ്പിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്ന് ഒരു സാങ്കേതിക പഠനം നടത്തി റിപ്പോർട്ട് തരികയാണെങ്കിൽ എൻ്റെ എം പി ഫണ്ടിൽ നിന്ന് അങ്ങനെ 2-3 പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഒന്നുകൂടി ഞാൻ സേവാഭാരതി വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് വാഗ്ദാനമല്ല, ഇതൊരു സാധ്യതയാണ്, നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിനൊരു കയ്യൊപ്പിട്ട് കൊടുക്കുന്ന ജോലി മാത്രം. സേവാഭാരതി ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 1, 9, 16 വാർഡുകളിലാണ് സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുക. എം പിമാർ 2 വർഷം കൂടുമ്പോൾ 2 ഗ്രാമം ഏറ്റെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ സംസർഗ് ആദർശ ഗ്രാമ പദ്ധതിക്കായി താൻ ജില്ലയിൽ 1 ഗ്രാമം ദത്തെടുത്തു. നശീകരണത്തിലെത്തിയ കുളം സംരക്ഷിക്കുന്നതും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കടൽ മത്സ്യ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന 1 കോടി രൂപയുടെ ഫുഡ് കോംപ്ലക്സാണ് പദ്ധതി. എം പി എന്ന നിലയിൽ സി എൻ ജയദേവൻ ഇത്തരത്തിൽ 1 ഗ്രാമം ദത്തെടുത്തെങ്കിലും എതിർപ്പുകളെ തുടർന്ന് നടപ്പിലാക്കാനായില്ല. എല്ലാ വശത്തു നിന്നുമുള്ള തടസ്സമാണ് ഇതിന് പിന്നിലെന്നും 2.5 വർഷമായി താനും ഇത് അനുഭവിക്കുകയാണെന്നും എം പി പറഞ്ഞു. എം പിയെ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി സജീവൻ പറപറമ്പിൽ ആദരിച്ചു. കുടിവെള്ള വിതരണ പദ്ധതിക്കായി സുബ്രു പുല്ലൂട്ടിൽ സമർപ്പിച്ച ടാങ്കർ ലോറിയുടെ താക്കോൽ ഭാര്യ ജയലക്ഷ്മിയിൽ നിന്ന് എം പി ഏറ്റുവാങ്ങി. സേവാഭാരതി തൃപ്പയാർ ഖണ്ഡ് പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷനായിരുന്നു. ആർ എസ് എസ് തൃശൂർ വിഭാഗ സംഘചാലക് കെ എസ് പത്മനാഭൻ സേവാ സന്ദേശം നൽകി. ഇരിഞ്ഞാലക്കുട ജില്ലാ സേവാ പ്രമുഖ കെ കെ ഗിരീഷ്, ശ്രീനാരായണ ഗുരുകുലം സ്വാമി ശാന്താനന്ദ തീർത്ഥ, ബി കെ മധുസൂദനൻ, എ കെ ഹരിലാൽ എന്നിവർ സംസാരിച്ചു. അതേസമയം എം പി ഏറ്റെടുത്ത ഗ്രാമം അവണിശ്ശേരി പഞ്ചായത്താണെന്ന് സൂചനയുമുണ്ട്. ഒരാഴ്ച നീണ്ടുനിന്ന കൈപ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനം സിനിമാ താരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഞാൻ പണ്ട് കാക്കനാട് ഉണ്ടായിരുന്നപ്പോ പോയി മത്സരിക്കാൻ പോയത് അമ്മിമിക്രിക്ക്. ആരും ഉണ്ടാവില്ല ഒന്നാം സമ്മാനം കിട്ടുന്നത്. അപ്പൊ വേണ്ട അവിടെ മറ്റവൻ വന്നേക്കണേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ആ തെണ്ടി കൊണ്ടുപോയി ഫസ്റ്റ്. ആ കൊല്ലം അവൻ കൊണ്ടുപോയി. അടുത്ത കൊല്ലം ഞാൻ അവനെ തോപ്പിക്കാൻ വേണ്ടി പഠിച്ച്. ആ കൊല്ലം കേരളോത്സവം ഉണ്ടായില്ല. അങ്ങനെ ഓരോ തവണ ഇത് തെണ്ടി പോയി. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ, ഞാൻ വന്ന് ഫസ്റ്റ് കണ്ടിട്ട് ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്, ചേട്ടാ ഇവിടെ സജീവമായിട്ട് ഇത് നടത്തുന്നുണ്ടല്ലോ, ഇവിടെ ഇത്രയും ആളുകള്, അത് ഗംഭീരമായ കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇത്രയും സജീവമായിട്ട് കേരളോത്സവം നടന്ന കണ്ടിട്ടില്ല.
അതിന് അതിന് ചുക്കാൻ പിടിക്കുന്ന ഇവിടുത്തെ നല്ലവരായ പഞ്ചായത്തിലെ മെമ്പേഴ്സും പിന്നെ എന്തിനും എതിനും പോതിനും ചങ്കായിട്ട് കൂടെ നിൽക്കുന്ന കുറെ യൂത്തന്മാരും ഒക്കെ ഉള്ളവർക്ക് എന്നോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഒരു സംഭവം കൂടി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ബോംബ് തല തന്നെ ഒരു പാട്ട് രണ്ടുപേരും പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. മൂവാണ്ടൻ മാഞ്ചൂട്ടിൽ കണ്ടെത്തൊട്ടേ ചങ്കിൽ കൂടുമീയ ആരെന്നറിയാതെ അന്നേരം ഒട്ടേ ആമുഖമൊത്ത് നടപ്പാൻ നിറമുള്ളൊരു സ്വപ്നം കണ്ട് ഇവനിപ്പോഴും കാത്തിരിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജീഷ നവാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് സൈനുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഭരതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുൽ ഹുദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടർ 19 കേരള വോളിബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ടി ജെ അജ്മൽ, കേരള സ്റ്റേറ്റ് നോർത്ത് സോണൽ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വിജയി അജ്മൽ ജബ്ബാർ, അണ്ടർ 19 തൃശൂർ ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുത്ത മുഹമ്മദ് റിയാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കേരളോത്സവ മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. എറിയാട് ചന്ത കടപ്പുറത്ത് കടൽക്ഷോഭം തടയാനായി ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം. 165 മീറ്റർ ദൂരത്തിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കടലിനോട് ചേർന്നുള്ള വീടുകൾക്ക് സംരക്ഷണം ലഭിക്കുന്ന വിധത്തിൽ ജിയോ ബാഗുകൾ കൊണ്ട് ഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ നിശ്ചിത ദൂരത്തിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കണമെങ്കിൽ നേരത്തെ തീരുമാനിച്ച പ്രകാരം മാത്രമേ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂവെന്നാണ് ഉദ്യോഗസ്ഥരും കരാറുകാരനും പറയുന്നത്. മുഴുവൻ വീടുകൾക്കും സുരക്ഷയൊരുക്കാൻ പാകത്തിൽ ജിയോ ബാഗുകൾ കൊണ്ട് ഭിത്തി നിർമ്മിക്കാൻ ഇ ടി ടൈസൺ എംഎൽഎ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏങ്ങണ്ടിയൂർ ഏത്തായിൽ ചോർന്നൊലിക്കുന്ന കൂരയിൽ ദുരിത ജീവിതവുമായി വീട്ടമ്മ. ഏത്തായി വെങ്കിടി വീട്ടിൽ ശശികലയാണ് ദുരിത ജീവിതത്തിലായത്. കഴിഞ്ഞ 12 വർഷമായി ശശികല എന്ന വീട്ടമ്മ അനുഭവിക്കുന്നത് തീരാ ദുരിതമാണ്. സ്വന്തമായുള്ളത് 3 സെന്റ് ഭൂമിയും ഓലമേഞ്ഞ വീടും. 48 വയസ്സുള്ള ഇവർക്ക് ഭർത്താവിന്റെ മരണത്തോടെ ദുരിതമേറി. ചേറ്റുവ ഹാർബറിൽ നിന്ന് കിട്ടുന്ന നാമമാത്ര മത്സ്യം വിറ്റ് ഉപജീവന മാർഗം തേടുകയാണ് ഇവർ. സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം സ്വന്തമായൊരു വീടിനായി അപേക്ഷ ഇവർ നൽകിയിരുന്നു. വിധവയായ ഇവർക്ക് യാതൊരു ആനുകൂല്യവും സർക്കാർ നൽകുന്നില്ല. പ്രതികൂല കാലാവസ്ഥ ശക്തമായിരിക്കെ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻകൈയെടുത്ത് സ്വന്തമായൊരു വീട് അനുവദിക്കുമെന്ന പ്രതീക്ഷയും വീട്ടമ്മയ്ക്കുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എം എസ് മാള കൊടുങ്ങല്ലൂർ യൂണിയനുകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാളയാർ പീഡനക്കേസ് സി ബി ഐ അന്വേഷിക്കുക, സർക്കാർ ശമ്പളം നൽകുന്ന മുഴുവൻ മേഖലയിലും സംവരണം ഏർപ്പെടുത്തുക, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലാ നിയമനങ്ങളിൽ പട്ടിക വിഭാഗ പ്രാതിനിധ്യം ഉറപ്പാക്കുക, പി എസ് സി സംവരണ അട്ടിമറി തടയുക, അവകാശ പട്ടിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. സംസ്ഥാന ഖജാൻജി പി കെ സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംവരണം കൊടുക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ അതിവിപുലമായ തൊഴിൽ മേഖലയാണ്. ഞാൻ കോയിന് മാത്രമേ ഈ കാര്യത്തിൽ നിഷേധിക്കുന്നുള്ളൂ. ബാക്കി ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ലോകനുണ്ട്, രാജനുണ്ട്, അവർക്ക് വിശദമായി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുക്കുമ്പോൾ ഞാൻ വെട്ടിപോയ കാര്യങ്ങളും കൂടി അത് സൂചിപ്പിക്കുന്നതുകൊണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകളിൽ സംവരണം പട്ടികജാതി പട്ടികക്കാർക്ക് അനുവദിക്കുക എന്ന ബൃഹത്തായ ഒരു പരിപാടിയുമായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വരുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ പി എസ് സി നടക്കുന്ന തൊഴിൽ ദാതാക്കളെ വട്ടം കറിക്കുന്ന, സ്വപ്നങ്ങൾ തകർക്കുന്ന, ജീവിതം കുത്തിയടയ്ക്കുന്ന പി എസ് സിയുടെ ജില്ലാ പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് ശരവണൻ പാശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ,
അജിത കൃഷ്ണൻ, എ കെ ബാലൻ, എം വി കുഞ്ഞിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവിൽക്കടവ് ലാൻഡിംഗ് പ്ലേസിലെ 7 വർഷക്കാലമായി കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നഗരസഭാ കൌൺസിലർമാർ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. നഗരപ്രദേശത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരായ കുടുംബങ്ങൾ ഭീമമായ തുക വാടക കൊടുത്തുകൊണ്ടാണ് ഇക്കാലയളവ് വരെ താമസിച്ചിരുന്നത്. തീരെ നിവൃത്തിയില്ലാതെ 6 കുടുംബങ്ങൾ വെള്ളവും വെളിച്ചവും മറ്റ് സൌകര്യവുമില്ലാതെ നിലവിലെ ഫ്ളാറ്റിൽ ശ്വാസം മുട്ടി കഴിഞ്ഞുകൂടുകയാണെന്നും ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കുവാൻ വാർഡ് കൌൺസിലർ രേഖാ സെൽവ പ്രകാശ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 1 വരെ നീണ്ടുനിന്ന ഉപവാസ സമരത്തിന്റെ തുടർച്ചയായി ഫ്ളാറ്റിലെ കുടുംബങ്ങളും കൌൺസിലറും അന്നത്തെ ചെയർമാനും ഒരുമിച്ചിരുന്ന് ഫ്ളാറ്റ് നിർമ്മാണത്തിന് ഉറപ്പ് നൽകിയെങ്കിലും പ്രശ്നപരിഹാരമായി ഇതേ തുടർന്ന് വീണ്ടും ബി ജെ പി സമരമുഖത്തെത്തിയപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ കെ ആർ ജയത്രന്റെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ജനുവരി 20 ശിലാസ്ഥാപനം നടത്തുകയും 10 ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു തുടർ നടപടികളും എടുക്കാത്ത സാഹചര്യത്തിലാണ് ബി ജെ പി കൌൺസിലർമാരുടെ സമരപ്രഖ്യാപനം നടന്നത്. ഉടനടി ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി പാവപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ അജിഘോഷ് പറഞ്ഞു. കൃത്യം നിർവഹിക്കണമെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള പാത്രവും സംവിധാനമില്ലാതെ അങ്ങനെയുള്ള ഒരു ഫ്ളാറ്റ് പണിതുകൊണ്ട് ആ പാവപ്പെട്ട 12 കുടുംബങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. ആ തയ്യാറായ സമയത്ത് ആ പാവപ്പെട്ട ആളുകൾ അവിടെ വന്ന് താമസിക്കാൻ തയ്യാറായി. തയ്യാറായതിനു ശേഷം അവർക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും നേരത്തെയുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 5000 വേണം. നമുക്കറിയാം ഒരു റൂം വാടകയ്ക്കിരുന്ന് താമസിക്കണമെങ്കിൽ ഒരു 5000 വേണം ഒരു കുടുംബത്തിന് ആവശ്യമുണ്ട്. അവരെ വാടകയ്ക്ക് വീടെടുത്ത് കഴിഞ്ഞാൽ കാശ് കൊടുക്കാമെന്നും പ്രലോഭിച്ചുകൊണ്ട് അവരെ നിന്നും മാറ്റി പാർപ്പിച്ചു. അതിനുശേഷം 4 അവർക്ക് താമസിക്കാനൊരു ഇടം കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഗതികേടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് 6 കുടുംബങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള വാടകയ്ക്കുള്ള കിട്ടാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ആ ഗതികേടുകൊണ്ട് 6 കുടുംബങ്ങൾ ഇവിടെ വന്ന് താമസിച്ചു കൊണ്ടുവരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് വി ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒ എൻ ജയദേവൻ, ടി എസ് സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാതിരഹിത കേരളം ജനകീയ കൂട്ടായ്മ കേരള പിറവി ദിനത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ ജാതി പറയുന്ന കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. കെ എം സലീംകുമാർ വിഷയം അവതരിപ്പിച്ചു. സലീം വി ദിവാകരൻ മോഡറേറ്ററായിരുന്നു. ബി ആർ പ്രമീള അധ്യക്ഷയായി. വിമല ടീച്ചർ എം സ്വർണലത, വി ഡി പ്രേംപ്രസാദ്, കെ ജി സുരേന്ദ്രൻ, ഡോക്ടർ ഷൈനി, മണിലാൽ, റോജി വർഗീസ്, ഇമാ ബാബു, മോജിത മോഹനൻ, സി ആർ അറുമുഖൻ, പി കെ മുഹമ്മദ്, എൻ സി രവി, കെ എസ് ശ്രീലത, സി എ ആവാസ്, എ കെ അശോകൻ, കെ എം മഹിബാൽ, എ കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന പൊതുയോഗത്തിൽ ഇ പി കാർത്തികേയൻ, ടി ആർ രമേശ്, പി എൻ പ്രോവിന്ദ്, ടി വി രാജു തുടങ്ങിയവരും സംസാരിച്ചു. സത്യത്തിൽ പിൽക്കാലത്ത് അതിന്റെ പരിണാമത്തിനിടയിൽ അച്ചുമറിക്കപ്പെടുന്നുണ്ട്. നാരായണ ഗുരുവിനെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ച മഹത്തായ ആശയങ്ങളെ നവോത്ഥാന കാലത്ത് തന്നെ നാരായണ ഗുരുവിലുള്ള തന്നെ അച്ചുമറിക്കുന്ന കാഴ്ച കാണുന്നു. ഒരു കാര്യമുള്ളത് നാരായണ ഗുരുവിനെ പോലുള്ള നവോത്ഥാന നായകന്മാരെ നാം അറിയുന്നത് വ്യാഖ്യാനങ്ങളിലൂടെയാണ്. അതാണ് ഒരു സാധ്യത. അതാണ് വ്യാഖ്യാനങ്ങളിലൂടെ അറിയുക. നിരവധി പുസ്തകങ്ങളുണ്ട് അയ്യങ്കാളി, നാരായണ ഗുരു അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. നവോത്ഥാനത്തിന് 2 ധാരകളുണ്ടായിരുന്നു. ഒന്നതിൻ്റെ കീഴ്ത്തട്ടിൽ നിന്നുള്ള ധാരയാണ് നാരായണ ഗുരുവിനെ പോലുള്ള ജാതിഘടനയുടെ കീഴ്ത്തട്ടിൽ നിന്നുള്ള ധാര. മിക്കവാറും ആ ധാര ജാതി വിരുദ്ധതയിൽ നിന്നുള്ളതായിരുന്നു. അവിടെയാണ് നമുക്ക് ഈ ജാതി രഹിത കേരളത്തെ പറ്റിയുള്ള ചിന്തയ്ക്ക് സാധ്യത. ജാതി വിരുദ്ധതയിൽ നിന്നുള്ള ചിന്ത അവിടെ ജാതിരഹിതമായ ഒരു കാലത്തേക്കുള്ള ഒരു സൂചന അതിനകത്തുണ്ട്. ആവേശം പെയ്തിറങ്ങിയ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. ഇക്കുറിയും മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി. പടിഞ്ഞാറ് വെമ്പലൂർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 നടന്നു വന്ന കലോത്സവത്തിൽ 842 പോയിന്റ് നേടിയാണ് സെന്റ് ജോസഫ് ജേതാക്കളായത്. 528 പോയിന്റോടെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2 സ്ഥാനവും 480 പോയിന്റോടെ ആതിഥേയരായ പടിഞ്ഞാറ് വെമ്പലൂർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 സ്ഥാനവും നേടി. സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിവുകളെ വളർത്തിയെടുക്കുകയും അതിനെ വലിയ രീതിയിൽ വികസിപ്പിക്കുകയും അതിനെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇവിടെ നിങ്ങളൊക്കെ ജയിച്ച കുട്ടികളാണ്, വിജയിച്ച കുട്ടികളൊക്കെ ജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കും, എല്ലാവർക്കും സംസ്ഥാന കലോത്സവത്തിനും പങ്കെടുക്കും.
എടുക്കാൻ കഴിയട്ടെ വിജയിച്ചുകൊണ്ട് എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ വിജയിച്ചവരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ അത് ദുഃഖിപ്പിക്കുന്നില്ല, കാരണം ഓറഞ്ച് അലർട്ടുകായി നമ്മുടെ തീവ്രമായ മഴയുള്ളത് കൊണ്ട് സമാപന സമ്മേളനം വളരെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ടത്. ഒന്നേ എനിക്ക് പറയാനുള്ളത്, ഇതിൽ പങ്കെടുത്ത കുട്ടികളെ സംബന്ധിച്ച് നല്ല കഴിവോടുകൂടി പാട്ട് പാടിയവരുണ്ട്, നന്നായി നൃത്തം ചെയ്തവരുണ്ട്, നന്നായി ചിത്രം വരച്ചിട്ടുണ്ടാകാം, നന്നായി സാഹിത്യ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള, നിങ്ങൾക്ക് കഴിവുള്ള ലഭിച്ചിട്ടുള്ള കഴിവുകൾ അതൊരു വരദാനമാണ്, ജന്മന ലഭ്യമായതാണ്. അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഒരു വലിയ പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. പഠിക്കുന്നവരാണ്, നന്നായി മാർക്ക് വാങ്ങി ഉയർന്ന ജോലികളിലും ഉയർന്ന പദവികളിലൊക്കെ എത്തേണ്ടവരാണ്. വെള്ളങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ എ ഇഒ എം ബി ദിനകരൻ, ഇ കെ മല്ലിക, ബി ജി വിഷ്ണു, പ്രസാദിനി മോഹനൻ, എ പി ആദർശ്, എം എസ് മോഹനൻ, നൌഷാദ് കൈതവളപ്പിൽ എന്നിവർ സംസാരിച്ചു. ചിന്തകളെയും ഓർമ്മകളെയും മാച്ചുകളയാൻ ശ്രമിക്കുന്ന കഠിനകാലത്ത് ഓർമ്മകളെ വീണ്ടെടുക്കലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് ചിന്തകൻ കെ ഇ എൻ കുഞ്ഞഹമ്മദ് പറഞ്ഞു. കേന്ദ്രീകരണം എന്നുള്ളത് പ്രത്യക്ഷവും പ്രച്ഛന്നവുമായ രീതിയിൽ, പ്രത്യക്ഷം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് രാഷ്ട്രീയ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ തരത്തിലുള്ള വികേന്ദ്രീകൃതമായ ജീവിതത്തെയും ഇല്ലായ്മ ചെയ്ത് പ്രകടമായ മേൽപ്പൊഴിവ്, അതാണ് പ്രത്യക്ഷ കേന്ദ്രീകരണം. പ്രച്ഛന്നമായ കേന്ദ്രീകരണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ നമ്മൾ തന്നെ നീക്കുപോക്കില്ലാത്ത കേന്ദ്രങ്ങളായിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതം ജനാധിപത്യ ജീവിതമായി വികസിക്കണമെങ്കിൽ അത് കൂടുതൽ കൂടുതൽ വികേന്ദ്രീകൃതമാണ്. പക്ഷേ വികേന്ദ്രീകൃതമാവണമെങ്കിൽ നിശാഗന്ധി നാട്ടിക മാനുവലിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കെ ഇ എൻ. നിശാഗന്ധി മാനുവൽ ചെയർമാൻ എം എസ് അനിൽകുമാർ അധ്യക്ഷനായി. ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയെ ബാലചന്ദ്രൻ വടക്കെടുത്ത് ആദരിച്ചു. നാട്ടിക മാനുവലിന്റെ ബ്രോഷർ തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി ഗീതയ്ക്ക് നൽകി അദ്ദേഹം പ്രകാശനം ചെയ്തു. മാനുവൽ എഡിറ്റർ ജോജി ചന്ദ്രശേഖരൻ, കെ ബി പീതാംബരൻ, പി എൻ പ്രൊവിൻസ്, മോചിന മോഹനൻ, ഡോക്ടർ പി ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളപ്പിറവി ദിനത്തിൽ മലയാളികൾക്ക് സ്റ്റീഫൻ ദേവസിയുടെ സംഗീത സദ്യ. സ്റ്റീഫൻ ദേവസിയും സുഹൃത്തുക്കളും ചേർന്നൊരുക്കിയ ഉറപ്പാണ് എന്ന സംഗീത ആൽബമാണ് കേരളപ്പിറവിയിൽ മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ആൽബത്തിൽ നടനും അവതാരകനുമായ മിഥുൻ രമേഷും അഭിനയിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിന്റെ വിസ്മയ കാഴ്ചയായ കുടമാറ്റം നടക്കുന്ന വടക്കുന്നാഥിന്റെ തെക്കേ ഗോപുര നടയിലാണ് പാട്ടിന്റെ ദൃശ്യങ്ങളുടെ സെറ്റ് ഒരുക്കിയിരിക്കുന്നത്. ആനയും മേളവും കുടമാറ്റ കാഴ്ചകൾക്കുമൊപ്പം തൃശൂരിന്റെ സ്വന്തം പുലിക്കളിയും മലയാളത്തിന്റെ അടയാളപ്പെടുത്തലായ കഥകളിയും വിദ്യാർത്ഥികളും മുതിർന്നവരടക്കമുള്ളവരും പാട്ടിനൊപ്പം ചുവടുവെക്കുന്നുമുണ്ട്. ശ്രീകുമാറാണ് ആൽബത്തിന്റെ റിലീസ് സ്റ്റീഫന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയത്. സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള സോളിഡ് ബാൻഡും കേരളത്തിന്റെ ഉത്സവ പറമ്പുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിലെ വേദികളിൽ ഇരിപ്പിടമുറപ്പിച്ച ആട്ടം കലാസമിതിയും ചേർന്നാണ് ആൽബം ഒരുക്കിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കുമുള്ള സമ്മാനമാണ് ഉറപ്പാണ് എന്ന സ്റ്റീഫന്റെ വാക്കുകൾ. 3.25 മിനിറ്റോളമാണ് ആൽബത്തിന്റെ ദൈർഘ്യം. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ചോളേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വാളയാറിൽ സഹോദരിമാരായ പെൺകുട്ടികളുടെ ദുരൂഹ മരണക്കേസിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന് രാജ്യസഭാ എം പി സുരേഷ് ഗോപി. സാധാരണ മനുഷ്യർക്ക് ആശയവിനിമയം അസാധ്യമാകും വിധം ഭാഷ വ്യവഹരിക്കപ്പെടുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും സമൂഹത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാനുള്ള അവസരമാണ് ഭരണഭാഷ മാതൃഭാഷയാക്കുന്നതിലൂടെ സംഭവിക്കുന്നതെന്നും പ്രമുഖ എഴുത്തുകാരി സാറ ജോസഫ്. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച രണ്ട് വീടുകൾ താക്കോൽ ദാനം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.